പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് വീണ്ടും ഒരു പുണ്യയാത്ര പോകാം. തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിലേക്കാണ് ഈ യാത്ര. പത്തനംതിട്ട ഭഗവത്ഗീത പ്രചാരക സമിതിയോടൊപ്പമാണ് ഞാനും ഇവിടെ വന്നത്. ഗീതാ പാരായണത്തിനായിട്ടാണ് വന്നത്. ഈ സന്നിധിയിൽ വന്ന് ഈ സബരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടേക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഭഗവത്ഗീത എന്ന മഹാസാഗരത്തിൽ നിന്നും ഒരു തുള്ളിയെങ്കിലും സേവിക്കാൻ കഴിഞ്ഞത്, ആ വിജ്ഞാനത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും എനിക്ക് സേവിക്കാൻ കഴിഞ്ഞത് ലോകമറിയുന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞനും പ്രഭാഷകനും ആത്മീയ ജ്ഞാനങ്ങളുടെ മൊത്തം അറിവിൻ്റെ നിറകുടമായിരുന്ന വേദേതിഹാസങ്ങളെല്ലാം അരിച്ച് കലക്കി ഉൾക്കൊണ്ടിരുന്ന മഹാജ്ഞാനിയായിട്ടുള്ള രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം ധർമ്മം, ഹിന്ദുധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, രാഷ്ട്രധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ഹിന്ദുവിനെയും ഒരു സ്വാഭിമാനി ഹിന്ദുവായിട്ട് തല ഉയർത്തി നിൽക്കുവാൻ പ്രചോദിപ്പിച്ച ആ മഹാനുഭാവൻ്റെ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. മറ്റാരുമല്ല, ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹം പലപ്പോഴും പൂർണത്രയീശ ക്ഷേത്രത്തിനെപ്പറ്റിയും അദ്ദേഹം അവിടെ പൂജാരിയായിരുന്നതിനെപ്പറ്റിയും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഓൺലൈൻ ക്ലാസ്സിലൂടെ ഗീത പഠിച്ചപ്പോൾ ആ ഗീത പാരായണത്തിനായിട്ട് വരുന്ന സമിതിയുടെ കൂടെ ആ ഗീത പാരായണം ചെയ്യാൻ എനിക്ക് അവസരം ഈ സന്നിധിയിൽ കിട്ടിയെന്ന് പറയുമ്പം അതൊരു വലിയ കോയിൻസിഡൻസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അവിടെ വന്നു നിന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് മനസ്സിലൂടെ കടന്നുപോയത്. എന്നെ ഒരു സ്വാഭിമാനി ഹിന്ദുവാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് വളരെ പങ്കുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പൂർണത്രയീശ ദേവൻ്റെ സന്നിധിയിലേക്ക് സ്വാഗതം. പൂർണത്രയീശൻ, പൂർണം ത്രയം ഈശൻ, എല്ലാം തികഞ്ഞ അറിവിൻ്റെ കേദാരമായിട്ടുള്ള, അറിവിൻ്റെ പൂർണ്ണരൂപമായിട്ടുള്ള ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് പൂർണത്രയീശൻ എന്ന് പറയപ്പെടുന്നത്. തൃപ്പൂണിത്തറയിലെ പൂർണത്രയേശന്, തൃപ്പൂണിത്തറയ്ക്കും ആ പേര് വരാൻ ഒരു ഐതിഹ്യ കഥയുണ്ട്. സന്താനഗോപാലമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവാണ് അവിടെ പ്രതിഷ്ഠ. ഈ സന്താനഗോപാലമൂർത്തിയെ, മഹാവിഷ്ണുവിൻ്റെ ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചത് അർജുനനാണെന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള കഥ, സന്താനഗോപാല ചരിതം എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ ബ്രാഹ്മണൻ്റെ സന്താനങ്ങളെ തേടി വൈകുണ്ഠത്തിലെത്തിയ ശ്രീകൃഷ്ണനും അർജുനനും കുട്ടികളുമായി ഭഗവാനും അർജുനനും തിരികെ പോരുമ്പോൾ അർജുനൻ്റെ പൂണിയിൽ ഇട്ടുകൊണ്ടുവന്ന മഹാവിഷ്ണു അവിടെ നിന്ന് ഭഗവാൻ്റെ ഒരു വിഗ്രഹം കൊടുത്തുവിട്ടു. ആ പൂണിയിൽ, അതായത് അസ്ത്രം നിറയ്ക്കുന്ന ആ സഞ്ചിക്കാണ് പൂണിയെന്ന് പറയുന്നത്, ആ പൂണിയിലിട്ടുകൊണ്ട് വന്ന വിഗ്രഹമായതുകൊണ്ട് തൃപ്പൂണിത്തുറയ്ക്ക് അവിടെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് തൃപ്പൂണിത്തുറ എന്ന പേര് വന്നെന്നും പറയപ്പെടുന്നുണ്ട്. 1921 ഇവിടെ തീപിടുത്തം ഉണ്ടായെന്നും പിന്നീട് അത് പുനരുദ്ധരിച്ചു. ഏതാണ്ട് 5000 വർഷത്തെ ഭഗവാന്റെ കഥ നടക്കുന്ന കാലത്തെ ചരിത്രമുണ്ട് ഈ ക്ഷേത്രത്തിന്. പഞ്ചലോക വിഗ്രഹമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിഗ്രഹം. ഈ ക്ഷേത്രത്തിൽ ഉപദേവതയായിട്ട് ഗണപതി മാത്രമേ ഉള്ളൂ. അതിനും ചില ഐതിഹ്യ കഥയുണ്ട്, വിസ്താരഭയത്താൽ അതെല്ലാം ഇവിടെ വിവരിക്കുന്നില്ല. സന്താനഗോപാലമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണു വിരാജിക്കുന്ന ഈ പൂർണത്രയീശ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്, സന്താനമില്ലാത്തവർക്ക് പ്രത്യേകിച്ചും സന്താന സൗഭാഗ്യം ഭഗവാൻ നൽകുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഭക്തർക്കെല്ലാം ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ഭഗവാൻ പ്രദാനം ചെയ്യും. പ്രധാനമായിട്ട് അത്തച്ചമയം ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കേട്ട് കാണും, അതിവിടുത്തെ പ്രധാന ഒരു ഉത്സവ ചടങ്ങാണ്. വൃശ്ചിക ഉത്സവം, ശങ്കരനാരായണ വിളക്ക്, പറയുത്സവം, ഉത്രവിളക്ക് തുടങ്ങി മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് കുറേ അധികം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇവിടെ നടത്താറുണ്ട്.
വൃശ്ചിക ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് 15 ആനപ്പുറത്ത് എഴുന്നള്ളത്തും ആനപ്രിയനാണ് ഭഗവാൻ. അപ്പോൾ നമുക്ക് ഗീതാപാരായണം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ അജയൻ നമ്പൂതിരി ആശംസ പറയുന്നതാണ്. ദേവസ്വ ഉദ്യോഗസ്ഥനായ ശ്രീമാൻ സുനിലും ഗീതാപാരായണത്തിന് ആശംസയും പിന്നെ ക്ഷേത്രത്തെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളൊക്കെ ചുരുക്കി പറയുകയുണ്ടായി. വേണ്ട സഹായങ്ങളൊക്കെ അദ്ദേഹവും ചെയ്തു തന്നു. അങ്ങനെ ഗീതാപ്രചാര സമിതിയുടെ മഹക്ഷേത്രങ്ങളിലെ സന്ദർശനവും അവിടുത്തെ ഗീതാ പാരായണ സമർപ്പണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ഇപ്പോ വളരെ നല്ല ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഗീതാ പ്രചാരക സമിതിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ ഇന്ന് നീതി ന്യായങ്ങളെല്ലാം അസ്തമിക്കുന്ന അല്ലെങ്കിൽ വെറും കലികാലമായിട്ടുള്ള ഈ യുഗത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ക്ഷേത്രമായിട്ടും അതുപോലെ തന്നെ പ്രത്യേകതര പൂർവ്വമുള്ള പരിപാടികൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. 50th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നാരായണൻ നമ്പൂതിരിക്കും ശുഭ നമ്പൂതിരിക്കും പൂർണ്ണത്രയീശൻ്റെ എല്ലാവിധ അനുഗ്രഹാശംസകളും ഉണ്ടാകട്ടെ. ആയുസ്സും ആരോഗ്യവും നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പൂർണ്ണത്രയീശൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം.